കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തയേശുവിന് ഏറ്റവും പ്രിയങ്കരരായ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം. ആരാണ് പരിശുദ്ധ അമ്മ എന്നൊരു ചോദ്യമൊന്നും നമ്മുടെ ഇടയിലേക്ക് നൽകേണ്ട ആവശ്യമില്ല. കാരണം വചനമായ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് തൻ്റെ ഉദരത്തിൽ വഹിച്ച് ബേത്ലഹേമിൽ പ്രസവിച്ച് നസ്രത്തിൽ വളർത്തി ക്രൂശിനോളം തൻ്റെ പുത്രനെ അനുദാപനം ചെയ്ത് കഷ്ടതയാകുന്ന കുന്തത്താൽ സ്വയം കുത്തേറ്റപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ജനനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജീവിതത്തിൻ്റെ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ഞെരുക്കങ്ങളെയും കണ്ണുനീരുകളെയും മുള്ളുകളെയും ഹൃദയത്തിൽ കടക്കുമെന്ന് പറഞ്ഞ വാളിനെയും ഹൃദയപൂർവ്വം ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എന്നതാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗം. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആകയാൽ അടിയൻ്റെ ഗൃഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവേ, യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിൻ്റെ അനുഗ്രഹത്താൽ അടിയൻ്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹപ്പെട്ടിരിക്കുമെന്ന്. ആകയാൽ അടിയൻ്റെ ഗൃഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ മേയ്ക്കുമ്പോൾ തന്നെ എടുത്തു, നീ സഞ്ചരിച്ച എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെയിരുന്നു, നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുൻപിൽ ഛേദിച്ചു കളഞ്ഞ് ഭൂമിയിലെ മഹാന്മാരെ പോലെ നിൻ്റെ പേര് വലുതാക്കുമെന്ന് ദാവീദിനോട് വാഗ്ദാനം ചെയ്ത യഹോവയുടെ സന്നിധിയിലാണ് ദാവീദ് ഇരിക്കുന്നത്. കാരണം തൻ്റെ അപ്പൻ്റെ മക്കളിൽ ഏറ്റവും ഇളയവനായി, ഏറ്റവും ബലഹീനനായി, ഏറ്റവും കുറഞ്ഞവനായിരുന്നു ദാവീദ്. എന്നാൽ യഹോവയാം ദൈവം ദാവീദിനെ തനിക്ക് പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുത്തു. ഒന്നുമില്ലാത്ത ഒരു ആട്ടിടയനെ ദാവീദ് എന്ന രാജാവ് ആയി മാറ്റിയ ദൈവസന്നിധിയിൽ തന്നെയും തൻ്റെ ഗൃഹത്തെയും പൂർണ്ണമായും സമർപ്പിച്ചു കൊണ്ട് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആകയാൽ അടിയൻ്റെ ഗൃഹമിതാ അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു, ഞങ്ങളോട് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ എന്ന്. എന്തായിരുന്നു പരിശുദ്ധ അമ്മയിൽ ദൈവം കണ്ട യോഗ്യത? പരിശുദ്ധ അമ്മ സാക്ഷ്യമായിരുന്നു, പരിശുദ്ധ അമ്മ സാക്ഷ്യപ്പെട്ടകമായിരുന്നു. എന്താണ് സാക്ഷ്യപ്പെട്ടകം? സാക്ഷ്യപ്പെട്ടകം എന്നാൽ മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി പലായനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് തൻ്റെ ജനത്തിന് വസിപ്പാനൊരു പട്ടണമോ പാർപ്പാനൊരു കൂടാരമോ ദൈവത്തെ ആരാധിക്കാൻ ആലയവും ഉണ്ടാകില്ല ഇരുന്ന സാഹചര്യത്തിൽ പോലും ദൈവീക സാന്നിധ്യം തൻ്റെ ജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വസിച്ചതാണ് ഓരോ സാക്ഷ്യപ്പെട്ടകവും. ഓരോ സാക്ഷ്യപ്പെട്ടകം, ഈ സാക്ഷ്യപ്പെട്ടകം ദൈവജനത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സാക്ഷ്യപ്പെട്ടകം ഉള്ളിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. അവർ വിശ്വസിച്ചിരുന്നത്, അവർ ദൈവത്തെ കണ്ടിരുന്നു, അവർ ദൈവത്തെ അങ്ങനെ ആരാധിച്ചിരുന്ന കാലം. എന്നാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയാണ് ഈ സാക്ഷ്യപ്പെട്ടകമെന്ന് പിതാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലാറുണ്ട്, പരിശുദ്ധ അമ്മയെ സാക്ഷ്യപ്പെട്ടകമായിട്ടാണ് പിതാക്കന്മാർ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളായ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ പ്രത്യേകത? സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ, സാക്ഷ്യപ്പെട്ടകം ദൈവീക സാന്നിധ്യത്തെ തൻ്റെ ജനത്തെ അറിയിക്കുക എന്നതാണ്. ദൈവീക സാന്നിധ്യത്തെ ലോകത്തെ കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മ ഒരു സാക്ഷ്യപ്പെട്ടകമായി. 2 സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ പ്രത്യേകത എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പൊന്നുകൊണ്ട് മൂടപ്പെട്ടതാണ് സാക്ഷ്യപ്പെട്ടകം, പൊന്നുകൊണ്ട് മൂടപ്പെട്ട പൂശപ്പെട്ട സാക്ഷ്യപ്പെട്ടകം. എന്താണ് പരിശുദ്ധ അമ്മയെ പൊന്നുകൊണ്ട് എന്ന് പറയുന്നത്? പൊന്നിൻ്റെ 2 പ്രത്യേകത. പൊന്ന് വിശുദ്ധമായത്, വിലയേറിയത് എന്നൊക്കെയാണ് കാഴ്ചപ്പാടുകൾ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പൊന്ന് പൊന്നായി മാറുന്നത്? അഗ്നിയിലൂടെ ഉരുക്കി അഗ്നിശുദ്ധി വരുത്തി പൊന്നിനെ പൊന്നാക്കി മാറ്റുവാൻ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്താണ് തിളങ്ങുന്ന പൊന്നാക്കി ആ ഒരു വസ്തുവിനെ മാറ്റുന്നത്. ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ, ലോകത്തിന് മാതൃകയാകുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, ആ കൽപ്പനയെ വഹിക്കുവാൻ, മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നതിനാൽ നാം ഓരോരുത്തരും സാക്ഷ്യപ്പെട്ടകമായി മാറേണ്ടിയിരിക്കുന്നു. നാം പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ക്രിസ്തേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരും എല്ലാവരെയും കഴുകി അവൻ എടുക്കുകയാണ്. എങ്ങനെയാണ് കഴുകിയെടുക്കുന്നത്? കഷ്ടത്തിൻ്റെ തീച്ചൂളയിൽ, ഞെരുക്കത്തിൻ്റെ തീച്ചൂളയിൽ നമ്മെ കഴുകിയെടുക്കുമ്പോൾ നമുക്കറിയാം, ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഇരമ്യ പ്രവാചകൻ ഒരു കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കുശവൻ ആ മണ്ണിനെ ഉടച്ചു വാർക്കുകയാണ്. സൃഷ്ടാവായ ദൈവം കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മെ ഉടച്ചു വാർക്കുമ്പോൾ പുതിയ രൂപവും പുതിയ ഭാവവും നൽകി മനോഹര പാത്രങ്ങളാക്കി നമ്മെ മാറ്റുമ്പോൾ, സ്വർണം പോലെ ശോധന ചെയ്തെടുക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെയും നമ്മുടെ ഗ്രഹത്തെയും താഴ്മയായി സമർപ്പിച്ച് സ്വയം സാക്ഷ്യപ്പെട്ടകമായി മാറാം. 2, പരിശുദ്ധ അമ്മ സാക്ഷ്യമായിരുന്നു. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സാക്ഷ്യമായി മാറിയത്? ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് മറിയമേ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞവളെ എന്നാണ് പറഞ്ഞത്. സ്വർഗം പോലും പരിശുദ്ധ അമ്മയെ സാക്ഷിക്കുകയാണ്. നാം ബാല്യം മുതൽ കേൾക്കാറുണ്ട് ദൈവത്തെ അറിയണമെന്ന്. എന്നാൽ ദൈവത്തെ അറിയുന്നതോടൊപ്പം തന്നെ ദൈവമറിയുക എന്ന് പറയുന്നത് വലിയൊരു ദൈവകൃപ തന്നെയാണ്. കൃപ നിറയുവാൻ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് തന്നെ തന്നെ സൂക്ഷിച്ചത്? ഈ കാലയളവിൽ, ഈ ഒരു വലിയ മഹാമാരിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരുപാട് കഷ്ടതകൾ വിതച്ചു, ഒരുപാട് ദുഃഖങ്ങൾ തന്നു, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പല ചിന്തകളാണ്. ഈ ഒരു മഹാമാരി മനുഷ്യകുലത്തെ മുഴുവൻ തകർത്ത് കളയുമോ? നമ്മുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയുമോ? ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ജീവൻ അപകടമാകുമോ? ആ സമ്പത്ത് കൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച ഞങ്ങളെ നിരാശയിലാക്കുമോ? ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവമല്ലേ? നീ എൻ്റേതല്ലേ? നീ എനിക്കുള്ളവനല്ലേ? നീ വെള്ളത്തിൽ കൂടി നടന്നപ്പോൾ ഞാൻ നിന്നെ മുക്കാതെ സൂക്ഷിച്ചിട്ടില്ലേ? കഴിഞ്ഞ കാലത്ത് തീയുടെ അനുഭവത്തിൽ കൂടി നീ നടന്നപ്പോൾ നീ വെന്തു പോകാതെ സൂക്ഷിച്ച ദൈവം ഞാനല്ലേ? ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ വലുതാക്കിയത് ഞാനല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്നത്, ഇന്ന് ജനിക്കുന്നതും നാളെ കരിഞ്ഞു പോകുന്നതുമായ പുല്ലിനോട് ഇത്രമേൽ ചന്തവും ഭംഗിയും കൊടുക്കുന്ന ദൈവം തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച നിന്നെയും എന്നെയും എത്രമാത്രം സ്നേഹിക്കും, നിന്നെയും എന്നെയും എത്രമാത്രം കരുതും, എത്രമാത്രം അവൻ നമ്മളെ കരുതിയിരിക്കുന്നു, എത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ കാലങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം നശിച്ചു പോകാമായിരുന്നു, എത്രയോ പ്രാവശ്യം തകർന്നു പോകാമായിരുന്നു. അന്ന് എന്നെ സൂക്ഷിച്ച ദൈവമേ, ഇനിയും നീ സൂക്ഷിപ്പാൻ മതിയായവനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാനുള്ള കാലഘട്ടമാണ്. എന്നാൽ പരിശുദ്ധ അമ്മ എങ്ങനെയായിരുന്നു ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവളായി തീർന്നത്? എപ്രകാരമായിരുന്നു പരിശുദ്ധ അമ്മ ദൈവസന്നിധിയിൽ സാക്ഷ്യമുള്ളവളായി തീർന്നത്? വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് വചനത്തെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ വചനത്തെ, ദൈവമായ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, കഷ്ടവും നഷ്ടവും രോഗവും ദുഃഖവും പ്രതിസന്ധിയും വരുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത് പോലെ പറയാൻ സാധിക്കും, കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവുണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന പരിശുദ്ധ ആത്മാവ് എന്നിലും നിങ്ങളിലും ഉണ്ടാകുമ്പോഴാണ് ഏത് കഠിനമായ അവസ്ഥയിലും ദൈവാത്മാവിൻ്റെ സംരക്ഷണം, ദൈവാത്മാവിൻ്റെ കരുതൽ, ദൈവാത്മാവിൻ്റെ ആലോചന. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്ന് നീ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും. മക്കളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ടതെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾപ്പിക്കുവാൻ നിൻ്റെ ദൈവത്തിന് സാധിക്കും. പരിശുദ്ധ അമ്മ വചനത്താൽ സാക്ഷ്യമുള്ളവളായി തീർന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം പറയുകയാണ്, ആകയാൽ എൻ്റെ ഈ വചനം കേട്ട് പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ട് പാറമേൽ ഭവനം പണിയുന്നവനെ ബുദ്ധിയുള്ള മനുഷ്യനെന്നാണ് സ്വർഗം സാക്ഷിക്കുന്നത്. പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവളെന്ന് സാക്ഷിച്ച സ്വർഗം സാക്ഷിക്കുന്നത് ദൈവവചനം കേട്ട് ഭവനം പണിയുന്ന ബുദ്ധിയുള്ളവരായിട്ടാണ് സ്വർഗം സാക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എങ്ങനെ സാക്ഷ്യമുള്ളവരാണ്? വചനപ്രകാരം ഭവനത്തെ പണിയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഭവനം എപ്രകാരമാണ് നാം ഓരോരുത്തരും പണിതിരിക്കുന്നത്? നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവേ അടിയൻ്റെ ഗൃഹമിത അവിടുത്തെ തിരുമുൻപിൽ ഇരിക്കുന്നു, പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ എന്ന്. ദൈവം അനുഗ്രഹിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ ചെറിയ പതിപ്പായി ഓരോ ഗൃഹത്തെയും മാറ്റപ്പെടുത്തി എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നല്ല നാഥനായി, നല്ല കുടുംബനാഥയായി, നല്ല മക്കളായി ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവത്തോട് വിശ്വസ്തത കാട്ടാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ദൈവത്തോട് വിശ്വസ്തത കാട്ടാൻ എനിക്കും നിങ്ങൾക്കും കുടുംബജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? പലപ്പോഴും കുടുംബത്തിൽ പല മതിലുകളാണ്, തിരക്കിൻ്റെ മതിലുകൾ. തിരക്കു കാരണം ഞങ്ങൾക്ക് പരസ്പരം കാണാൻ നേരമില്ല. ഇനി നിങ്ങളാദ്യം സംസാരിക്കേ, അല്ലെ എന്നിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറയുന്ന ചില മത്സര ബുദ്ധികൾ, ഞാനാണല്ലോ ഈ വീട്ടിൽ ഏറ്റവും കുറഞ്ഞയാൾ എന്നുള്ള ചില സംഭാഷണങ്ങൾ, അങ്ങനെ പല മതിലുകൾ നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ, നമ്മുടെയെല്ലാം ഹൃദയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഒന്നിച്ച് സ്നേഹമായിട്ട് കഴിഞ്ഞു, പിന്നീട് ഓരോ കുടുംബമായി ഭംഗി കൂട്ടാൻ ചുറ്റും മതിലുകൾ പണിതു. എന്നാൽ ഇന്ന് സുഖസൗകര്യങ്ങൾ കൂടി വന്നപ്പോൾ ഭവനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ തുരുത്തുകൾ ഉണ്ടാകും, ഓരോ മതിലുകൾ ഉണ്ടാകുകയല്ലേ. പലരും തമ്മിൽ പല മുറിയിലിരുന്ന് പരസ്പരം മെസ്സേജ് ചെയ്ത് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പല ഭവനങ്ങളും മാറ്റപ്പെടുകയല്ലേ. പ്രിയരെ, ഈ കാലം നമുക്കൊന്ന് ചിന്തിക്കുവാനുള്ള കാലമാണ്. നസ്രത്തിലെ കുടുംബം പോലെ, കർത്താവെ ഞങ്ങളുടെ ഗൃഹമാകേണ്ടതിന് ഞങ്ങളുടെ മതിലുകളെ നീ പാലങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് മതിലുകളെ പാലങ്ങളാക്കി മാറ്റുന്നത്? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പാറമേൽ ഭവനം പണിയേണ്ടത് ഏത് പാറമേലാണെന്ന്, ക്രിസ്തുവാണ് ആ പാറ എന്ന് പറയുന്നുണ്ട്. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം പറയുകയാണ്, പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യൻ. ഏതാണ് ആ പാറ? ക്രിസ്തുവാണ് ആ പാറ. ക്രിസ്തുവാം പാറയിൽ ഭവനം പണിത് മതിലുകൾക്ക് പകരം പാലങ്ങൾ ഉണ്ടാക്കാം. എന്താണ് മതിലും പാലവും തമ്മിലുള്ള വ്യത്യാസം? മതിലുകൾ പരസ്പരം കാണാൻ, പരസ്പരം പങ്കുവെക്കാൻ അനുവാദം നൽകുന്നില്ല. എന്നാൽ പാലങ്ങളാകട്ടെ ഒന്നിൽ നിന്ന് കയറി മറ്റൊന്നിലേക്ക് ഇറങ്ങാൻ, ഇവിടെ നിന്ന് കയറി അവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളാണ് തുറന്നു തരുന്നത്. മനസ്സിന് തുറവികളുണ്ടാകട്ടെ. പരസ്പരം പാലങ്ങൾ പോലെ കാര്യങ്ങളെ പങ്കുവെക്കുക. സുതാര്യതയുണ്ടാകട്ടെ. ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കുവാൻ ദൈവം ഇപ്പോൾ തന്ന സമയത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കാം. ഒന്ന് സ്നേഹിക്കാം. ഈ സ്നേഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു മതിലാണ് ഞാനെന്ന ഭാവം. പരിശുദ്ധ അമ്മ ഇവിടെ മാതൃകയാകുകയാണ്. കൃപ നിറഞ്ഞവരുടെ ലക്ഷണമാണ് പരിശുദ്ധ അമ്മ കാണിക്കുന്നത്. തൻ്റെ പുത്രനെ പെരുന്നാൾ സ്ഥലത്ത് വെച്ച് കാണാതെ പോയി ഒടുവിൽ അവനെ കണ്ടെത്തിയപ്പോൾ പരിശുദ്ധ അമ്മ പുത്രനെ നോക്കി ആദ്യം പറഞ്ഞത്, നിൻ്റെ അപ്പനും ഞാനും എവിടെയെല്ലാം നിന്നെ അന്വേഷിച്ചു എന്നാണ്. മാനത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മേഘങ്ങൾ തങ്ങളെ തന്നെ മുറിക്കുമ്പോഴല്ലേ അത് മഴയായിട്ട് താഴേക്ക് പെയ്തിറങ്ങുന്നത്. മണ്ണിനെ കണ്ടിട്ടില്ലേ? മണ്ണ് തന്നെ തന്നെ കിളച്ച് മറിക്കുവാൻ, ഒന്ന് ഉടയ്ക്കുവാൻ വിട്ടുകൊടുക്കും ക്കുമ്പോഴല്ലേ പുതിയ കൃഷിക്ക് യോഗ്യമായി തീരുന്നത്. മണ്ണിലേക്ക് വീഴുന്ന വിത്തിനെ കണ്ടിട്ടില്ലേ? ഈ വിത്ത് ഒന്ന് അഴുകുമ്പോഴല്ലേ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ തൈയായിട്ട് മുളയ്ക്കുന്നത്. മുളയ്ക്കുന്ന തൈയിലുണ്ടാകുന്ന കായ്കൾ ഒന്ന് പൊട്ടുമ്പോഴല്ലേ പുതിയ വിത്തുകൾക്ക് രൂപം നൽകുന്നത്. പ്രിയരെ, ഭവനത്തിൽ നമുക്കൊന്ന് മുറിക്കപ്പെടാം, നമുക്കൊന്ന് പങ്കുവെക്കാൻ തയ്യാറാകാം. എന്നിലെ ഞാനെന്ന സംസാരം, എന്നിലെ ഞാനെന്ന ഭാവമൊക്കെ ഒന്ന് മാറ്റാൻ കർത്താവെ എന്നിലേക്ക് നീ ഇറങ്ങി വരണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ അമ്മയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, വചനം ശ്രവിക്കുമ്പോൾ വചനമാം ദൈവമേ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ. വചനം ശ്രവിക്കുമ്പോൾ വചനമാം ദൈവത്തെ ഉരുവാക്കിയ പരിശുദ്ധാത്മാവെ എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ കൊറോണ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്താണ്? ബ്രേക്ക് ദ ചെയിൻ എന്നാണ്. ഏത് പരസ്യം നോക്കിയാലും നമുക്ക് കാണാം ബ്രേക്ക് ദ ചെയിൻ. നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്, സ്വർഗം ആവശ്യപ്പെടുകയാണ്, ബ്രേക്ക് ദ ചെയിൻ. ചില ചങ്ങലകൾ നീ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ, ബന്ധങ്ങളുടെ ഇടയിൽ, ഭാര്യഭർത്തൃ ബന്ധങ്ങളുടെ ഇടയിൽ, സാഹോദര്യ ബന്ധങ്ങളിൽ, മാതാപിതാക്കളോട് പഴയ കണക്കുകൾ പലതും ഓർത്തു വെച്ച് എണ്ണി പറഞ്ഞ് നീ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചെയിനുകളുണ്ടല്ലോ, നീ ജയിക്കുവാൻ വേണ്ടി നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കെട്ടുകളുണ്ടല്ലോ, ഇവയൊക്കെ ഒന്ന് പൊട്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ട് ഞാൻ എന്ന ഭാവം മാറണമെങ്കിൽ ഭാഷ ചൊവ്വായി മാറണം, ഭാഷ ചൊവ്വുള്ളതായി മാറണം. ദൈവീക ഭാഷ നമ്മുടെ ഭവനത്തിലുണ്ടാകണം. ദൈവത്തിൻ്റെ ഭാഷയോ സ്നേഹമാകുന്നുവല്ലോ. ഈ സ്നേഹത്താൽ നിറയുവാൻ, സ്നേഹം നമ്മിൽ നിറയുവാൻ, നമ്മളിലുള്ളിലെ ചെയിനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. രണ്ട്, പരിശുദ്ധ അമ്മ സാക്ഷ്യമായത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുറവുകളെ നിറവുകളാക്കുന്നവളായിരുന്നു പരിശുദ്ധ അമ്മ. ഉദാഹരണമായിട്ട് കാനായിലെ കല്യാണ വിരുന്നിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ നമുക്കറിയാം, ഒരു കല്യാണ സദ്യയിൽ കാര്യങ്ങൾ പോരാതെ വരുമ്പോൾ ആദ്യമാദ്യം മുറുമുറുപ്പ്, പിന്നെ അതൊരു പിറുപിറുപ്പ്, അത് ശബ്ദമായി മാറി ഈ വിരുന്നിന് വിളിച്ചവൻ പരിഹാസിയായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ എന്തു ചെയ്തു? കുറവുകളെ കണ്ടെത്തി പരിഹാരം കാണുവാൻ പുത്രനോട് അപേക്ഷിക്കുകയാണ്. എന്താണ് കാരണം? പരിശുദ്ധാത്മാവുള്ളവന് മാത്രമാണ് കുറവുള്ളവനെ താങ്ങുവാൻ സാധിക്കുകയുള്ളൂ. കുറവുള്ളവനെ താങ്ങുവാൻ സാധിക്കുന്നവൻ പരിശുദ്ധാത്മാവുള്ളവനാണ്. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് കടന്നു വരണമേ, എൻ്റെ കുറവുകളെ തിരിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ ഭവനത്തിലുള്ളവരുടെ കുറവുകളെ അതുമായി ഒന്ന് പൊരുത്തപ്പെടാൻ എന്നെ ശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കൽ ഒരു ഭക്തനോട് ഗുരു പറഞ്ഞു, നിൻ്റെ കുറവുകളെക്കുറിച്ചൊരു ബോധ്യം നിനക്കുണ്ടാകണമെന്ന്. എല്ലാം അറിയാമെന്ന് വിചാരിച്ചിരുന്ന ഭക്തൻ ഗുരുവിനോട് മറുപടിയായി പറഞ്ഞു, അല്ലയോ ഗുരു, എൻ്റെ കുറവുകൾ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന്. ഗുരു മറുപടിയായിട്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് ചെന്ന് നിൻ്റെ ഭാര്യയുടെ മുൻപിലിരുന്ന് അവളുടെ ഒരു കുറവിനെ പറയുക. അവൾ നിൻ്റെ 15 കുറവുകൾ തത്സമയം ഓർമ്മിപ്പിക്കുന്നതായിരിക്കുമെന്ന്. ഇങ്ങനെയാണോ നമ്മുടെ പല ഭവനങ്ങളും? ആരെങ്കിലും ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ ഉറക്കെ വിളിച്ചു പറയുകയല്ല ചെയ്യുന്നത്, അവരുമായി ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് വെക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ഹൃദയം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം. ഭവനത്തിലൊക്കെ എന്നേ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങുകൾ ആയി കഴിഞ്ഞിരുന്നു. ഈ കൊറോണ സമൂഹത്തിൽ മാത്രമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. എന്നാൽ പലർക്കും പലരുടെ ഭവനങ്ങളിലും ചെന്ന് നോക്കിയാൽ വലിയൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കാണാം. നിന്നിലേക്ക് നോക്കുക, നിന്നിൽ നിന്ന് സമാധാനം പുറപ്പെട്ടു വരട്ടെ. നദി പോലെ ഒഴുകുവാൻ, ദൈവീക കൽപ്പനകളെ അനുസരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കറിയാം, കളയുടെയും വിളയുടെയും ഉപമയിൽ കൃഷിക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഈ വിളയോടൊപ്പം തന്നെ കള ഉയർന്നു വന്നാൽ എന്തു ചെയ്യും? എന്നാൽ നല്ല കൃഷിക്കാരൻ എന്താണ് പറയുന്നത്? വിളയും ആ കൂടെ തന്നെ വളർന്നു വരട്ടെ, രണ്ടും തമ്മിൽ തരംതിരിക്കുന്ന നാഴികയിൽ നമുക്കിതിനെ മാറ്റാമെന്നാണ് പറയുന്നത്. എന്നാൽ വിളയായി ചില സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവികമല്ലാത്ത, പരിശുദ്ധാത്മാവിന് യോഗ്യമല്ലാത്ത, കുറവുകളെ വിളിച്ചു പറയുന്ന ചില സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ദൈവാത്മാവ് നമ്മളിലില്ല എന്നാണ്. മറ്റുള്ളവരുടെ കുറവുകളെ മാത്രം കണ്ടെത്തുവാൻ നമുക്ക് വ്യഗ്രതയുണ്ടെങ്കിൽ ഓർക്കുക, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നന്നേ കുറവാണ് എന്നാണ്. അപരൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ നന്നേ കുറഞ്ഞിരിക്കുന്നു. അപരൻ്റെ ഭാഷയെ മനസ്സിലാക്കുവാൻ, അപരൻ്റെ കുറവുകളിൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചതുപോലെ നമുക്കും സാധിക്കുമെങ്കിൽ മാത്രമാണ് ദൈവപുത്രൻ ഇറങ്ങി വന്ന് നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വാക്ക് കേട്ട് കാനായിലെ കല്യാണ വിരുന്നിലെ കുറവിനെ നിറവുകളാക്കിയ ദൈവപുത്രൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവുള്ളതിൻ്റെ മറ്റൊരു അടയാളമാണ് പരിശുദ്ധ അമ്മ ശുശ്രൂഷ മനോഭാവമുള്ളവളായിരുന്നു. പരിശുദ്ധ അമ്മ ശുശ്രൂഷ മനോഭാവമുള്ളവളായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മ ഗർഭവതിയായതിനു ശേഷം തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് അമ്മ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് പരിശുദ്ധ അമ്മ യഹൂദ മലനാടുകൾ, കാടുകളും മേടുകളും താണ്ടി എലിസബത്ത് അമ്മയെ കാണുവാനായിട്ട് പോകുന്നതായിട്ട് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് എന്തെങ്കിലുമൊന്ന് ആയിക്കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊന്ന് അല്പമൊന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കാർക്കും ആരെയും അറിയില്ല എന്നൊരു ഭാവമാണ്. കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, സഹോദരന്മാരുടെ ഇടയിലായിക്കോട്ടെ, നമുക്ക് മറ്റുള്ളവരോട് താല്പര്യമില്ല. എന്നാൽ പരിശുദ്ധ അമ്മ യഹൂദ മലനാടുകൾ കടന്നു ചെന്ന് എലിസബത്ത് അമ്മയെ ശുശ്രൂഷിച്ചത് എവിടെയാണ്? പരിശുദ്ധ അമ്മയ്ക്ക് തിരികെ ലഭിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ പുത്രനായ യേശു തമ്പുരാൻ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ മുട്ട് മടക്കി ഇരുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പാദത്തെ കഴുകുന്നവനായ ദൈവപുത്രനെ നമുക്ക് കാണാൻ സാധിക്കും. ആ അമ്മയിൽ നിന്ന് പഠിച്ച ആ ശുശ്രൂഷ മനോഭാവം, ഒരു ദൈവീക സ്വഭാവം ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് മാത്രമാണ് ഭവനത്തിൽ പരസ്പരം ശുശ്രൂഷക്കാരാവാൻ സാധിക്കുകയുള്ളൂ. ദൈവപുത്രൻ ശിഷ്യന്മാരോട് പറയുക, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു എന്ന്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുകയാണ്. നമുക്കോരോരുത്തർക്കും ഭവന പരസ്പരം ശുശ്രൂഷ മനോഭാവമുള്ളവരാകാം. അപ്പൻ അമ്മയുടെ മുൻപിൽ ഒരു ശുശ്രൂഷക്കാരനാകുമ്പോൾ, അമ്മ അപ്പൻ്റെ മുൻപിൽ ഒരു ശുശ്രൂഷക്കാരാവുമ്പോൾ, പരസ്പരം ഹൃദയപൂർവ്വം ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മളുടെ ഉള്ളിൽ വന്നു നിറയുകയാണ്. പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലും വന്നു നിറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് വളർന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായ പുത്രൻ, പരിശുദ്ധമായ ആ മാതാപിതാക്കളിൽ നിന്നാണ് ഈ ദൈവീക മാതൃക ഉണ്ടായത്. ദൈവ ശബ്ദത്തെ അനുദിനം കേൾക്കുന്ന മാതാപിതാക്കളായിരുന്നു പ്രിയ മാതാപിതാക്കളെ. ദൈവ ശബ്ദത്തെ കേൾക്കുവാൻ ഭവനത്തിൽ നമുക്ക് സാധിക്കാറുണ്ടോ? ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ദൈവശബ്ദത്തിൽ പരിശുദ്ധം കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്ന് ചൊല്ലിയപ്പോൾ പരിശുദ്ധ അമ്മ എഴുന്നേറ്റ് ഓടുകയല്ല ചെയ്തത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. അതിനർത്ഥം എന്തായിരുന്നു? ആ ശബ്ദം പരിശുദ്ധ അമ്മയ്ക്ക് പരിചിതമായിരുന്നു എന്നാണ്. ഇതേ ദൈവത്തിൻ്റെ ദൂതൻ വിശുദ്ധനായി യൗസേപ്പിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. യൗസേപ്പിനോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട്, ഏതൊരു പുരുഷനായിരുന്നെങ്കിലും നീ നിനക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചിരിക്കുന്നു, നീ അവളെ ചേർത്ത് കൊള്ളേണം എന്ന് പറയുമ്പോൾ തികച്ചും സുഖകരമല്ലാത്ത വാർത്തയാണ്. എന്നാൽ യൗസേപ്പ് ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടി എന്നല്ല, ഉടനെ തന്നെ എഴുന്നേറ്റ് ദൈവഹിതം നിറവേറ്റുവാൻ തന്നെ തന്നെ ഒരുക്കി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം എപ്രകാരമാണെന്ന് ചോദിക്കാം. യൗസേപ്പ് ആ ശബ്ദം കേട്ട് എഴുന്നേൽക്കാൻ കാരണം എന്താണ്? ആ ശബ്ദം യൗസേപ്പിന് പരിചയമുള്ളതായിരുന്നു. പ്രിയ മാതാപിതാക്കളെ, ദൈവശബ്ദം പരിചയമുള്ളവരാണോ നമ്മൾ? ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നാം പ്രാർത്ഥിക്കാൻ കൊതിക്കുകയാണ്. ദേവാലയത്തിൽ നമുക്കിഷ്ടമുള്ള നേരത്ത് കടന്നു ചെല്ലുന്നവരായിരുന്നില്ലേ നമ്മൾ? ദേവാലയത്തിൽ കൊടിമരത്തിൻ്റെ ചുവട്ടിലും മുറ്റത്തും അതിനുള്ള പരിസരത്തുമൊക്കെ കറങ്ങി നടന്ന നമ്മൾ, നമുക്കിഷ്ടമുള്ളവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ, ആരാധനയിൽ അലസതയോടുകൂടി നിന്നവരായ നമ്മൾ ഇന്ന് ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലാൻ കൊതിക്കുകയാണ്. ദൈവപുത്രനെ പുരോഹിതൻ തൻ്റെ കൈകളിലെടുത്ത് വാഴ്ത്തി മുറിക്കുന്നത് കാണുവാൻ, അനുതാപമുള്ള ബലിയിൽ പങ്കുചേരുവാൻ, അവനെ അധരത്തിൽ ഏറ്റുവാങ്ങുവാൻ, അവനുമായി ഒന്നായി തീരുവാൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ, നമുക്ക് ചേർന്നൊന്ന് സ്തുതിക്കുവാൻ, അനുതാപ ഹൃദയത്തോടുകൂടി നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഒരിക്കൽ നമുക്കിതെല്ലാം തുറന്നിരുന്നിരുന്നില്ലേ? എന്നാൽ വീണ്ടും അതിശക്തിയോടുകൂടി പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് യഹോവയാം ദൈവം നമുക്കായി, വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വാഗ്ദത്തം ചെയ്യുന്ന പുത്രനെ. നോഹയുടെ കാലത്ത് പിതാവാം ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും കാത്തുവെച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു മഹാമാരിക്ക് ശേഷം, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ കർത്താവ് തരും. നിശ്ചയം. കണ്ണുനീരുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഗൃഹത്തെ പണിയാം. നമ്മുടെ എല്ലാ ഗൃഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നാം മാതൃകയുള്ളവരായി തീരാം. പരിശുദ്ധാത്മാവുള്ളവൻ്റെ അടുത്ത ലക്ഷണമാണ് അവനെപ്പോഴും തൃപ്തിയുള്ള ആത്മാവുള്ളവനായിരിക്കും. സകലത്തിലും ഹൃദയത്തിൽ കൂടി വാളുള്ളപ്പോഴും പരിശുദ്ധ അമ്മ തൃപ്തയായിരുന്നു. എന്നാൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയുള്ളവരാണോ? പലപ്പോഴും ദൈവം നൽകുന്ന പല നന്മകളെയും മറന്നു പോകുന്നവരല്ലേ നമ്മൾ. ഒരിക്കൽ ഒരു വേടൻ കാട്ടിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. കാട്ടിൽ കൂടെ നടന്ന് ഒടുവിൽ വഴിതെറ്റിപ്പോയി. വഴിതെറ്റിപ്പോയ ആ വേടൻ 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടും തൻ്റെ നാട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചില്ല. അയാൾ വിശന്ന് തളർന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ മുകളിൽ നിന്നൊരു ആപ്പിൾ താഴേക്ക് വീഴുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സന്തോഷത്തോടുകൂടി അയാൾ ആപ്പിൾ തൻ്റെ കയ്യിലെടുത്തു. ആപ്പിൾ തൻ്റെ കയ്യിലെടുത്ത് ആ ആപ്പിൾ തിന്നാൻ ആരംഭിച്ചപ്പോൾ ഇന്നുവരെ തൻ്റെ ജീവിതത്തിൽ തിന്നതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള, ഏറ്റവും മധുരമുള്ള, ഏറ്റവും ഗുണമുള്ള ഒരു ആപ്പിളാണെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരാപ്പിൾ 3 ദിവസം പട്ടിണി കിടന്നവൻ ഒന്നുമായില്ല. അയാൾ പെട്ടെന്ന് തന്നെ താഴെ നിന്നൊരു കമ്പൊടിച്ചെടുത്ത് ഓരോ ആപ്പിളും തള്ളിയിട്ടു. ആ ആപ്പിൾ തിന്നാൻ തുടങ്ങി. 1, 2, 3, 4, 5 അദ്ദേഹത്തിന് ആർത്തിമാറും വരെ തിന്നു. എന്നാൽ 8, 9, 10 ആപ്പിളായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആദ്യത്തെ സന്തോഷമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആദ്യത്തെ ആനന്ദമുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദൈവസ്തുതി ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? തിന്ന് തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ പലതും നമ്മൾ മറന്നു പോകുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും. ലഭിക്കാതിരിക്കുമ്പോൾ, വേനലിൽ പെയ്യുന്ന മഴ പോലെ അത് ലഭിക്കുമ്പോൾ നാം ഏറ്റവും സന്തോഷമുള്ളവരാണ്. എന്നാൽ ഒന്ന് തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ, എന്തെങ്കിലും ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്കൊന്നിനും സമയമില്ല, നമുക്കൊന്നിനും തൃപ്തിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ കൃപ നിറഞ്ഞവർ തൃപ്തിയുള്ളവരാകണമെന്നാണ് പരിശുദ്ധ അമ്മ തൻ്റെ സ്വന്തം ജീവിതത്തിൽ സാക്ഷ്യമായി പഠിപ്പിക്കുന്നത്. ക്രിസ്തുവാകുന്ന പാറമേൽ ഭവനം പണിയുന്നവരെ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം. ആകയാൽ ഇതാ, അടിയങ്ങളുടെ ഗൃഹവും അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു. ആ നസ്രത്തിലെ ഗൃഹം പോലെ ആക്കി തീരണമേ. ഞങ്ങളുടെ ഭാഷകൾ ചൊവ്വാക്കി തീർക്കണമേ. ഞങ്ങളിലെ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായി മാറ്റണമേ. ഞങ്ങളിൽ കുറവുള്ളവനെ ചേർത്ത് പിടിക്കുവാൻ കുടുംബത്തിലെ കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറയുന്നവരല്ല, മറിച്ച് കുറ്റങ്ങളെയും കുറവുകളെയും സമർപ്പിച്ച് മുട്ടും മടക്കി പ്രാർത്ഥിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കണം. മാതൃകയുള്ളവരായി തീരണം, തൃപ്തിയുള്ളവരായി തീരണം. ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ സാക്ഷ്യമുള്ളവരായി തീരാം. നമുക്ക് സ്വയം സാക്ഷ്യപ്പെട്ടകമായി മാറാം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗൃഹങ്ങളോട് ദൈവത്തിന് പ്രസാദം തോന്നുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ചെവിചായിച്ച് നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാ. ഓരോ ദിവസവും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടിയിട്ട് പറയുക, നിന്നോടുകൂടി അത്താഴം കഴിപ്പാൻ ഞാനിതാ തയ്യാറാണ്. എന്നാൽ അത്താഴം കഴിക്കുന്നവൻ പകലുള്ള നേരത്ത് നമ്മോട് കൂടെ നിന്ന് നമ്മെ ശ്രദ്ധിക്കും. നിശ്ചയം ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നെടുത്ത് തന്നെ ഉന്നതിയിലേക്ക് ഉയർത്തിയ ദാവീദ് പറയുകയാണ്, ആകയാൽ ഇതാ, അടിയൻ്റെ ഗൃഹം അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു. അടിയനോട് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ എന്ന്. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകയിൽ അവൾ സ്വയം സാക്ഷ്യമായിരുന്നു, സ്വയം സാക്ഷ്യപ്പെട്ടകമായിരുന്നു. കഷ്ടതയുടെ നടുവിലും വാൾഹൃദയത്തിൽ കൂടി കിടക്കുമ്പോഴും കുരിശിൻ്റെ ചുവട്ടിലും ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മ സാക്ഷ്യമുള്ളവളായിരുന്നു. എന്നിലെ ഞാനെന്ന ഭാവത്തെ നമുക്കില്ലാതെയാക്കാം. കൂടെയുള്ളവൻ്റെ കുറവുകളെ വിളിച്ചു പറയാതെ മുട്ടുമടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് സാക്ഷ്യമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.